മനസ്സിലായോ നിനക്ക്? ഞാൻ പറയുന്നതൊക്കെ അതേപടി അനുസരിക്കാം. നിനക്കറിയാലോ രാജേശ്വരിയുടെ സ്വഭാവം. മനസ്സിലായോ നിനക്ക്? ഒളിഞ്ഞെന്ന് കേൾക്കുന്നു. നിങ്ങൾ എന്താ ഇവിടെ? ഒന്നും അല്ലെങ്കിലും അലി ചേച്ചിയുടെ നല്ല ഫ്രണ്ടല്ലേ? ചേച്ചി എനിക്കൊരു കോളുണ്ട്. ചേച്ചി അകത്ത് പോയിക്കോളൂ, ഞാനിപ്പോ വരാം. ആ ചുമ, ഈ നടക്കുന്നതൊക്കെ എന്താണെന്നോ എന്തുകൊണ്ടാണെന്നോ എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. ഇതിന്റെ പുറകിൽ എന്തോ ഉണ്ടെന്ന് ഉറപ്പാ. എന്റെ മനസ്സിലാകെ ഒരു ഭയം. എന്റെ കുഞ്ഞ് തീർച്ചയായും ഏതോ അപകടത്തിൽ പെട്ടിരിക്കുക, അല്ലെങ്കിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ഒരു ഭീരുവിനെ പോലെ പിന്തിരിഞ്ഞോടുന്നവനല്ല എന്റെ കുട്ടി. അലി ഒരു ഭീരു അല്ല. നീന അലി അങ്ങനെ ഒരാളല്ലെന്ന് എനിക്കറിയാം. അമ്മമ്മ ഒന്നും കൊണ്ടും പേടിക്കണ്ട. എന്തൊക്കെ സംഭവിച്ചാലും അലിയെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. അന്വേഷിച്ച് കണ്ടെത്തും ഞാൻ അവനെ. അവനെ മോളെ, നിനക്കറിയാലോ അലി ഒരിക്കലും നിനക്കോ നീരജിനോ തിന്മ വരുത്താൻ ആഗ്രഹിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എങ്ങോട്ടാണ് അലി പോയതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിനൊക്കെ കാരണക്കാരൻ ആ അലിയാണെന്ന്? പക്ഷെ ഇല്ല, ഞാൻ പറഞ്ഞത് ആരും വിശ്വസിച്ചില്ല. ഇപ്പൊ അലി എവിടെ? ഓടിപ്പോയല്ലേ. ആർക്കും മുഖം തരാതെ അലി ഒളിച്ചോടി. നീ വീണ്ടും വീണ്ടും കള്ളം പറഞ്ഞ അത് സത്യമാണെന്ന് സ്ഥാപിക്കണ്ട. ഈ അസംബന്ധം നിർത്ത് പ്ലീസ്. ആണോ? അസംബന്ധം ഞങ്ങളാണല്ലോ പറയാറ്. നീ എപ്പോഴും സത്യം മാത്രമേ പറയൂ. എനിക്ക് മനസ്സിലാകുന്നതേയില്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് കൂടി അലിയെ കാണാനില്ല, എന്നിട്ടു കൂടി അവൻ നിരപരാധിയാണെന്ന്. അതായത് ഈ ലോകത്ത് രണ്ട് വ്യക്തികളെ ഉള്ളൂ നല്ലതും സത്യസന്ധരുമായിട്ട്. അതിലൊന്ന് അവനിയും പിന്നെ ആ ഭീരു അലിയും. ഞാനൊരു മണ്ടനാണെന്ന് വിചാരിച്ചോ? എത്ര തവണ പറഞ്ഞിട്ടുണ്ട് രത്നത്തെ പോറിലേൽപ്പിച്ചാൽ അതിന്റെ തിളക്കം നഷ്ടപ്പെടുമെന്ന്. അങ്ങനെ ചെയ്താൽ അതിന്റെ ശരിയായ വില കിട്ടില്ല. ബുദ്ധി ഉപയോഗിക്കാൻ വല്ലപ്പോഴെങ്കിലും ശ്രമിക്കൂ, മനസ്സിലായോ? പിന്നെ നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് എത്തിയിട്ടുണ്ട്. ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്ക്, നോക്ക്. തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷ തന്നില്ലെങ്കിൽ മനുഷ്യൻ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കും. ബാലു, കൊണ്ടുവാ. അല്ലേ ബാലു, ശിക്ഷ നൽകേണ്ടതല്ലേ? ആ ശ്വേതേച്ചി, ചേച്ചി സത്യസന്ധതയെ കുറിച്ച് പറയാതിരിക്കുന്നത് നല്ലത്. സത്യം മനുഷ്യന്റെ കണ്ണുകളിൽ തന്നെ കാണാൻ കഴിയും. അതുപോലെ തന്നെ യഥാർത്ഥ സൗഹൃദവും നിസ്വാർത്ഥ സ്നേഹവും എന്താണെന്ന് ചേച്ചിക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു മിനിറ്റ് ശ്വേതേച്ചി, അലി അവനിയെ സ്നേഹിച്ചിരുന്നുവെന്ന് ഞങ്ങൾ മറച്ചു വെച്ചിട്ടില്ല. പക്ഷെ അവന്റെ ആ സ്നേഹത്തിൽ കളങ്കമില്ലായിരുന്നു. ആരെന്തു വേണോ പറഞ്ഞോട്ടെ, പക്ഷെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അലിക്ക് അവനിയെയോ നീരജിനെ ഒരിക്കലും മുറിവേൽപ്പിക്കാൻ പറ്റില്ലെന്ന്. ഇനി എന്റെ മകളെ സംബന്ധിച്ചാണെങ്കിൽ എന്റെ അവനി എന്റെ അഭിമാനമാണ്. കാരണം എന്റെ മകൾ എപ്പോഴും സത്യത്തിന്റെ കൂടെ നിൽക്കാറുള്ളൂ. പിന്നെ ആ സത്യം എന്താണെന്ന് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. നീന പറഞ്ഞത് വളരെ ശരിയാ. എന്റെ ടില്ലു ആ സത്യം എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുവന്നിരിക്കും. അല്ലെങ്കിൽ തന്നെ മുകളിൽ ഒരാളെ എപ്പോഴും സത്യത്തിന് മാത്രമേ കൂട്ടു നിൽക്കൂ, അതറിയില്ലേ? ശിക്ഷ നിനക്കല്ലേ തരേണ്ടത്?
കാരണം ഈ തെറ്റ് നിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. ഈ കുട്ടി പുറത്തു കടന്നത് എങ്ങനെയാ? മെഹർ, നീ പറയൂ, നിനക്ക് എന്ത് ശിക്ഷയാണ് ഞാൻ തരേണ്ടത്? മാഡം, ഞാനിപ്പോ അതുവഴി പോവുമായിരുന്നു. ആ സമയത്ത് ആരോ കരയുന്ന ശബ്ദം ഞാൻ കേട്ടു. അതുകൊണ്ട് ഞാൻ ആരാന്ന് ശ്രദ്ധിച്ചതാ ഞാൻ. അല്ലാതെ അകത്തുള്ള സംസാരമൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പറയുന്നത് സത്യമാണ്, ഞാൻ ഒന്നും കേട്ടിട്ടില്ല. വെറുതെ അല്ലേ ബാലുവിന് ഇത്രയും വേദന സഹിക്കേണ്ടി വന്നത്? ആദ്യമേ പറഞ്ഞുകൂടായിരുന്നോ? പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏതായാലും നീ എന്നോട് സത്യം പറഞ്ഞല്ലോ, അത് കൊള്ളാലോ. നോക്കൂ ആരാ വന്നിരിക്കുന്നതെന്ന്. ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റ് രാജേശ്വരി വർമ്മ. ഇതാണ് ഞങ്ങളുടെ കൊട്ടാരത്തിലെ അമൂല്യരത്നം മെഹർ. മെഹർ, പോയി രാജേശ്വരി മേടത്തിൽ നിന്നും അനുഗ്രഹം വാങ്ങിച്ചോളൂ. പോ, ദൂരെ തൊട്ടു പോകരുത്, പിന്നെ ഗംഗാജലം കൊണ്ട് എനിക്ക് കുളിക്കേണ്ടി വരും. അതെ, നിനക്കുള്ള ശിക്ഷ ഇതാണ്. ഒരു മനുഷ്യനെ കുറിച്ച് നീ ഒരുപാട് വ്യാകുലപ്പെടുന്നില്ലേ? ഇന്ന് നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണം നീ ആ മനുഷ്യന് കൊടുക്കണം. എന്നിട്ട് നീ വിശന്നിരിക്കണം, മനസ്സിലായോ? പോ പോ പോ, കൊണ്ടുപോ, വേഗം കൊണ്ടുപോ. ദുർഗാ ദുർഗാ. സാർ, എല്ലാ വഴിയും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, ഓരോ വണ്ടിയും ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അലിയെ കുറിച്ച് മാത്രം ഒരു വിവരവും. എല്ലായിടത്തും അന്വേഷിക്കണം, നമ്മുടെ ഭാഗത്തു നിന്ന് ഒരശ്രദ്ധ ഉണ്ടാവാൻ പാടില്ല. ഞാനിപ്പോ വീട്ടിലേക്ക് പോവാ, നീനും മമ്മിയോടും അമ്മമ്മിയോടും സംസാരിക്കണം. ചിലപ്പോ അലിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിലോ? സാറ് പറഞ്ഞ ചോദ്യം ചെയ്യാൻ അവരെ ഇങ്ങോട്ട് വിളിക്കാം. വേണ്ട, നമ്മൾ അലിയെ സംശയിക്കുകയാണെന്ന് അവരൊരിക്കലും അറിയരുത്. അവരിൽ ആദ്യം വിശ്വാസം ഉണ്ടാക്കണം, എന്നിട്ട് അലിയെ കുറിച്ച് അറിയാൻ ട്രൈ ചെയ്യുകയും വേണം. അലിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ എന്തെങ്കിലും വിവരം നമുക്ക് ലഭിക്കാതിരിക്കില്ല. സാർ, ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ കോറിഡോറിലുള്ള ക്യാമറയുടെ ഫുട്ടേജ് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല. സിസ്റ്റത്തിലെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. എഞ്ചിനീയർ ചെക്ക് ചെയ്യുന്നുണ്ട്, ഫുട്ടേജ് കിട്ടിയ ഉടനെ ഞാൻ സ്റ്റേഷനിലേക്ക് വരാം സാർ. സ്റ്റേഷനിലേക്ക് വരണ്ട, ഫുട്ടേജുമായി നീരജ് സാറിന്റെ വീട്ടിലേക്ക് പോയാൽ മതി. ഓക്കെ സാർ. ഇനി എത്ര സമയം വേണം? 10 മിനിറ്റ് സാർ, ജോലി പൂർത്തിയായെന്ന് കരുതിക്കോ. അലിക്ക് ഒരു അപകടവും പറ്റിയിട്ടില്ലെന്ന് ഉടനെ തന്നെ ഉറപ്പാക്കണം. ഓക്കേ, ചേച്ചിക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ പോലും തരും. അന്ന് എന്നെ രക്ഷിക്കാൻ ചേച്ചി അല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഇതിനു വേണ്ടി ഞാൻ എന്റെ മുഴുവൻ സമയം മാറ്റിവെക്കും. താങ്ക് യു. നമസ്കാരം മാഡം. മാഡം, ഇത് നീരജ് സാറിനെ ഏൽപ്പിക്കാനുള്ളത്, അദ്ദേഹം ഓൺ ദ വേ ആണ്. ഓക്കേ, ശരി മാഡം. ഇതിലെന്തായിരിക്കുന്നു നോക്കിയാലോ? വേണ്ട, നീരജ് എത്തിയിട്ട് നോക്കാം. ഹലോ, ആ പറയൂ, അലിയെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ? ഫോട്ടോ വേണോ അല്ലേ? ഇപ്പൊ നിങ്ങൾ എവിടെയാ? ശരി, ഞാൻ വരാം.
തീപ്പെട്ടി എടുത്തിട്ട് വരാം. എനിക്ക് എങ്ങനെയെങ്കിലും അവളുടെ അടുത്ത് എത്തിയേ പറ്റൂ. കെട്ടിയിരിക്കുകയല്ലേ, ഈ ഭക്ഷണം എങ്ങനെ കഴിക്കും? നിന്റെ കൈ കൊണ്ട് കൊടുക്കണം. അന്നിക്ക് ഞാൻ കൊടുത്തോളാം. അവൻ കുറ്റക്കാരനാണെന്ന് നീയും വിചാരിക്കുന്നുണ്ടല്ലേ? ഇല്ല അമ്മമ്മേ, അലി ഇപ്പൊ എവിടെയാണ് ഉള്ളതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ എനിക്ക് അവനെ രക്ഷിക്കാൻ കഴിയും. അത് ഞാൻ എങ്ങനെയും കണ്ടെത്തും. നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് ദയവായി വിശ്വസിക്കണം. സത്യമറിയുന്നതിന് വേണ്ടി എനിക്ക് നിങ്ങളുടെ ഒക്കെ സഹായം വേണ്ടിവരും. ഒരുപക്ഷെ അലി നിരപരാധിയാണെങ്കിൽ അതിനുവേണ്ടി എനിക്ക് തെളിവുകൾ ആവശ്യമുണ്ട്. അതിനുവേണ്ടി തെളിവ് ആവശ്യമുണ്ടെന്നുള്ളത് ശരിയാ, പക്ഷേ അലി ആരോ ഗോവ ഹൈവേയിൽ വെച്ച് ഇപ്പൊ കണ്ടു. അവൻ ഏതോ വണ്ടിയിലായിരുന്നു അത്രേ. ഗോവ ഹൈവേ, ഞാൻ ഇൻഫോം ചെയ്യട്ടെ. നീരജ്, സത്യവും കള്ളവും തമ്മിലുള്ള യുദ്ധത്തിൽ ഭഗവാൻ എപ്പോഴും സത്യത്തിന്റെ കൂടെ തന്നെ നിൽക്കും. അദ്ദേഹം വിഘ്നേശ്വരനാണ്, എല്ലാ വിഘ്നങ്ങളെയും ഇല്ലാതാക്കും. പൂജയ്ക്കുള്ള സമയമായി, ദീപാരാധന കഴിയട്ടെ, എന്നിട്ട് നീ പോയിക്കോ. അച്ഛമ്മേ, ഇപ്പൊ ഓരോ നിമിഷവും എനിക്ക് വിലപ്പെട്ടതാണ്. ഞാൻ ആദ്യം ഡി ഡി വിവരം അറിയിക്കട്ടെ, നിങ്ങൾ പൂജ തുടങ്ങിക്കോ, ഞാൻ ജോയിൻ ചെയ്തോളാം. എന്റെ വളരെ നല്ല സുഹൃത്താണെന്ന് ദയവ് ചെയ്ത് എന്റെ സുഹൃത്തിനെ കണ്ടെത്താൻ നീ എന്നെ സഹായിക്കണം. ഗോവ ഹൈവേ ഫുട്ടേജോ? വാട്ട് ഫുട്ടേജ്? അവനെ ഏൽപ്പിച്ചെന്നോ? വിനോദോ? വീട്ടിലോ? അവനെ, ആ ഫുട്ടേജ് എവിടെ? എന്താ എന്ത് ഫുട്ടേജ്? വിനോദ് നിന്നെ ഒരു കവർ ഏൽപ്പിച്ചില്ലേ? ആ, പക്ഷെ ഞാനത് ആ ടേബിളിൽ വെച്ചു. ടേബിളിലോ? ആ, ഞാനവിടെ ഒന്നും കണ്ടില്ലല്ലോ. നീരജ്, ഈ പൂജ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ എടുത്തരാം. അവനെ എന്റെ കയ്യിൽ സമയമില്ല. നീരജ്, പൂജയിൽ പങ്കെടുക്കാതെ നീ എവിടെ പോവാ? നീരജ്, ഞാൻ ആ എൻവെൽപ്പിൽ ഒരു പെൻ ഡ്രൈവ് ഉണ്ടായിരുന്നു. അതിൽ ഹോസ്പിറ്റലിലെ ഫുട്ടേജ് ഉണ്ട്. നീരജ്, ഞാനത് തുറന്നു പോലും നോക്കിയിരുന്നില്ല. എന്നാലും പിന്നെ എവിടെ പോവാൻ? എനിക്ക് അറിയില്ല. ഞാൻ ഇവിടെ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഇതാ വരുന്നു. നീരജ്, അച്ഛമ്മ വിളിക്കുക, പൂജ കഴിഞ്ഞു നോക്കാം.
സംക്രമദീപങ്ങൾ കതിരണിയുകയാ, ദേവഗണങ്ങൾ പാടുകയാ. അത്ഭുത വിക്രമമത്ത ഗജാന അസുരഗണ ഗണന പാലയമാ, അവിലട ശർക്കര നൈവേദ്യം അതു കദളി ഫലമൊടു നൽകിടാം. ഹരനന്ദനെ പരിപാലയമാ, സുരനായക ശിവമയ ഭൂതഗണാധിപനേ. ഗണപതി ബപ്പ മോറിയ, മംഗളമൂർത്തി മോറിയ, ഗണപതി ബപ്പ മോറിയ, മംഗളമൂർത്തി മോറിയ, ഗണപതി ബപ്പ മോറിയ. ഗണപതി ഭഗവാൻ വിജയിക്കട്ടെ. നീരജ്, നിന്റെ ഈ മൗനം എന്നെ കുറ്റപ്പെടുത്തുന്ന പോലെയാ. ആ പെൻഡ്രൈവ് ഞാൻ ഒളിപ്പിച്ചെന്നാണ് നീ കരുതുന്നത്? അലിയെ രക്ഷപ്പെടാൻ ഞാൻ സഹായിച്ചു എന്നോ? ഇത് നിന്റെ കുറ്റസമ്മതമായി കരുതട്ടെ. അപ്പൊ നിന്റെ നിശബ്ദത ഞാൻ എന്ത് കരുതണം? അവനി, നീ എന്തുകൊണ്ടാണ് എന്നെ വിശ്വസിക്കാത്തത്? അലിയായിരിക്കില്ല. അലിക്ക് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല. അവനി, ഗണപതി വീട്ടിൽ വന്നിരിക്കെ ആരതി ഇപ്പൊ പൂർത്തിയായതേ ഉള്ളൂ. കുറച്ചുപോലെ നാണം തോന്നുന്നില്ല എന്നെ സ്നേഹിതനെ കുറിച്ച് കള്ളം പറയേ? എന്നാ എന്റെ ഞാൻ നീരജ്, നീരജ് ഇല്ലില്ല, ഇത് ശരിയല്ല. ഇതിലെന്തോ എന്തോ തെറ്റുണ്ട്. എല്ലാം കള്ളമായി, എല്ലാം കള്ളം. കണ്ണു പൊത്തിയത് കൊണ്ട് കള്ളം കള്ളം അല്ലാതെ ആവുന്നില്ല. സത്യം എന്താണോ അതാ നടന്നത്. മിണ്ടാതിരിക്കെ, മിണ്ടാതിരിക്കെ ശ്വേത, ദൈവത്തെ വിചാരിച്ചൊന്ന് മിണ്ടാതിരിക്കെ. ഈ സത്യവും കള്ളവും തമ്മിലുള്ള യുദ്ധത്തിൽ ബന്ധങ്ങൾ ശിഥിലമാവുകയാ. എല്ലാവരും വിഷമിച്ച് നിൽക്കുക, പക്ഷെ നീയോ, നീ ആവശ്യമില്ലാതെ അലറി വിളിച്ച് ആ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കുക. എന്താ നീ മനസ്സിലാക്കാത്തത്? ഈ വീട്ടിൽ ഗണപതി വന്നിരിക്കയാ. അമ്മായി, ഈ വീട്ടിൽ ഗണപതി വന്നിരിക്കയാ. സന്തോഷം തരുന്നു, വിഘ്നങ്ങൾ അകറ്റുന്നു, പക്ഷെ നമ്മുടെ വീട്ടിൽ എന്ത് കാര്യത്തിനും കള്ളം പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് ഇവിടെ. ആ പെൺകുട്ടിയാണ് അവനി.
ഇനി കാണാലോ നീ എങ്ങനെയാണ് നിന്റെ അലിയെ രക്ഷിക്കുന്നതെന്ന്. നീരജ്, നിന്റെ ഈ മൗനം എന്നെ കുറ്റപ്പെടുത്തുന്ന പോലെയാ. ആ പെൻഡ്രൈവ് ഞാൻ ഒളിപ്പിച്ചെന്നാണോ നീ കരുതുന്നത്? അലിയെ രക്ഷപ്പെടാൻ ഞാൻ സഹായിച്ചു എന്നോ? ഇത് നിന്റെ കുറ്റസമ്മതമായി കരുതട്ടെ. അപ്പൊ നിന്റെ നിശബ്ദത ഞാൻ എന്ത് കരുതണമാവുന്നു? നീ എന്തുകൊണ്ടാണ് എന്നെ വിശ്വസിക്കാത്തത്? നിന്നെ മാഡം വിളിക്കുന്നു. വാ. എന്ത് സംഭവിച്ചാലോ? എനിക്ക് അവനെ രക്ഷിച്ചേ പറ്റൂ. നീരജ്, നീ എന്താ കരുതിയത്? പെൻഡ്രൈവ് ഞാനാണ് ഒളിപ്പിച്ചതെന്നോ? നീരജ്, നിന്റെ ഈ മൗനം എന്നെ കുറ്റപ്പെടുത്തുന്ന പോലെയാ. ആ പെൻഡ്രൈവ് ഞാൻ ഒളിപ്പിച്ചെന്നാണോ നീ കരുതുന്നത്? അലിയെ രക്ഷപ്പെടാൻ ഞാൻ സഹായിച്ചു എന്നോ? ഇത് നിന്റെ കുറ്റസമ്മതമായി കരുതട്ടെ. അപ്പൊ നിന്റെ നിശബ്ദത ഞാൻ എന്ത് കരുതണം അവനെ? നീ എന്തുകൊണ്ട് എന്നെ വിശ്വസിക്കാത്തത്? ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്തു തന്ന കാര്യങ്ങളെല്ലാം എപ്പോഴും ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് പോലും നിനക്ക് എന്താ എന്നിൽ വിശ്വാസമില്ലാത്തത്? എന്നോട് പറയാനുള്ളത് പറഞ്ഞിട്ട് പോയായിരുന്നില്ലേ? പക്ഷെ നീ അത് കേൾക്കാൻ തയ്യാറായില്ലല്ലോ. നീ ആദ്യമേ അലിയെ കുറ്റക്കാരനായി മനസ്സ് കണ്ടു. അവനെ ഞാൻ കുട്ടിക്കാലം മുതൽ ഇഷ്ടപ്പെടുന്നത് ഇന്നും ഇഷ്ടമാണ്. നിന്നെ സ്വന്തമാക്കാൻ ഞാൻ എന്തും ചെയ്യും. ഞാനാണ് അവനെ ഹോം ബ്ലാസ് നടത്തിയത്. അതിനുശേഷം നീരജിനെ ഹോസ്പിറ്റലിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ചു. ഇതെല്ലാം ഞാൻ ചെയ്തത് നിനക്ക് വേണ്ടി മാത്രമാണ്. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാനിരിക്കാൻ. പക്ഷെ ആൾ മാറിയാണ് ശ്രേയയെ കിട്ടാൻ പറ്റുന്നത്. ഒരു കാര്യം ഓർത്തുള്ളൂ, നിന്നെ എനിക്ക് വേണ്ടിയാ ദൈവം ശ്രദ്ധിച്ചത്. അതുകൊണ്ട് നിന്നെ സ്വന്തമാക്കാൻ ഞാൻ എന്തിനും തയ്യാറാവുകയാണ്.